ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ഗോതമ്പ് പൂരിയാണ്. ക്രിസ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും നല്ല പഫി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് പൂരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. പിന്നെ ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ബട്ട് എന്നാലും അറിയാത്തവരും ഉണ്ടാകും. പിന്നെ ബാച്ചിലേഴ്സിനൊന്നും ഇങ്ങനത്തെ ഫസ്റ്റ് ടൈം കുക്കിംഗ് തുടങ്ങുന്നവർക്കൊന്നും അറിയാത്തവരും ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ കൂടിയിട്ട് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ടിപ്സ് പറയുന്നുണ്ട്, അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൂരി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൂരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. പൂരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം ഗോതമ്പ് പൊടി ഉണ്ടാവും. അത് ഒരു അരപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് തരിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഈ പൊടിയിലുള്ള കട്ടകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളുടെ പൂരി നല്ല സോഫ്റ്റും ആയിരിക്കും ഇങ്ങനെ തരിച്ചെടുക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഒന്ന് നല്ല പോലെ ഒന്ന് തരിച്ചെടുക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വെള്ളം എടുക്കുമ്പോൾ പച്ചവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പോലെ കുഴച്ചെടുത്താൽ മതി. പിന്നെ പൊടി നിങ്ങളെടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും മാറാം. ജസ്റ്റ് കുറച്ച് കുഴച്ച് ഈ ഒരു എന്താ വീഡിയോയിൽ കാണും പോലെ ചെയ്താൽ മതി. കുറച്ച് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ദാ ഞാൻ നല്ല പോലെ കുഴച്ചതിന് ശേഷം ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് വീണ്ടും കുഴക്കുകയാണ്. ആ സമയത്ത് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരുടെ എടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവുകൾ മാറാം. അപ്പോൾ അതാ അത് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് നല്ലതാണ് മാവ്. അപ്പം ഞാനിവിടെ 1/2 മണിക്കൂറിലധികം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മോർണിങ്ങിലൊക്കെ ചെയ്യുന്ന സമയത്ത് ടൈം ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പം നല്ലൊരു പൊടിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും. അപ്പോൾ അതാ ഈ ഒരു ലെവലിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പം ഒരു മൂടി വെച്ചോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചോ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. കാരണം മാവ് ഡ്രൈ ആയി പോവാതെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ 1/2 മണിക്കൂറിൽ അധികം വെച്ചിട്ടുണ്ട്. നമ്മളുടെ മാവിനെ ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ദാ ഈ ഒരു സൈസിലുള്ള ബോൾസാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇതുപോലെ ബാക്കിയുള്ളതും ആക്കിയെടുക്കാം. അപ്പോൾ ദാ മൊത്തം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തി കൊടുക്കാം. ഞാനിവിടെ പരത്തിയത് പ്രസ്സിൽ വെച്ചിട്ടാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പ്രസ് ഇല്ലെങ്കിൽ അല്ലാതെയും പരത്താവുന്നതാണ്. ഇനി ചൂടുള്ള എണ്ണയിലേക്കിട്ട് നല്ല പോലെ ഒന്ന് പൊരിച്ചെടുക്കാം. പൊരിയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാതാ നല്ല പോലെ ബോൾസായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്, ബോൾ പോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോണ ഒന്ന് പൊരിച്ചെടുക്കാം. ഈ ഒരു വീഡിയോയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാവ് കുഴക്കുന്ന സമയത്ത് പച്ചവെള്ളം തന്നെ യൂസ് ചെയ്യുക. കാരണം പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോൾ നല്ല പോലെ തീരെ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാത്ത ഇതുപോലെയുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടും ക്രിസ്പി ഒക്കെ ആയിട്ടുള്ള പൂരി റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഈ ഇതിൽ പറഞ്ഞ കുഞ്ഞു ടിപ്സ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് പൂരി ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.